Hello students, in this video we will discuss concurrency control. In the transaction case, we will topic concurrency control. So concurrency control is the management procedure that is required for controlling concurrent execution of the operations that takes place on a database. Concurrency control എന്ന് പറയുന്നത് എന്താണ് ഒരു മാനേജ്മെന്റ് പ്രൊസീജർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് സമയത്ത് കൺകറന്റ് ആയിട്ട് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡാറ്റാബേസിൽ കൺകറന്റ് ആയിട്ട് ദാറ്റ് മീൻസ് പാരലൽ ആയിട്ട് ഒരേ സമയത്ത് തന്നെ കൺകറന്റ് ആയിട്ട് പല ഓപ്പറേഷൻസും ഡാറ്റാബേസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് മാനേജ്മെന്റ് പ്രൊസീജേഴ്സ് ആണ് concurrency control എന്ന് പറയുന്നത് so but before knowing about concurrency control we should know about concurrent executions so database ല് concurrent execution എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് concurrency controlനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും so ആദ്യം നമുക്ക് concurrent execution എന്താണെന്നുള്ള നോക്കാം in a multi user system multiple users can access and use the same database at one time which is known as the concurrent execution of the database. നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഒരു മൾട്ടി യൂസർ സിസ്റ്റം ആണ് ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണ് എന്ന് വിചാരിക്കാം ഓക്കെ സെയിം ഡാറ്റാബേസ് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കേസ് നിങ്ങളുടെ മനസ്സിൽ വരിക അതിനെയാണ് നമ്മൾ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ഡാറ്റാബേസ് എന്ന് പറയുന്നത് കാരണം ഒരേ സമയത്ത് എന്താണ് മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ഡാറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത് സോ അവിടെ എന്താണ് കൺകറൻ്റ് ആയിട്ട് ഡാറ്റാബേസ് എന്ത് ചെയ്യുന്നു എക്സിക്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് ദ സെയിം ഡാറ്റാബേസ് എക്സിക്യൂട്ടഡ് സിമൾട്ടേനിയസ്ലി ഓൺ എ മൾട്ടി യൂസർ സിസ്റ്റം ബൈ ഡിഫറെൻ്റ് യൂസേഴ്സ് സോ എന്താണ് സെയിം ഡാറ്റാബേസ് സിമൾട്ടേനിയസ് ആയിട്ട് അഥവാ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസർ സിസ്റ്റം ബൈ ഡിഫറെൻറ്റ് യൂസേഴ്സ് മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യാണ് ആ ഒരു കേസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൺകറൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കൺകറൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ഡാറ്റാബേസ് യൂസ് ചെയ്യുക സോ ദാറ്റ് ഇസ് കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ഡാറ്റാബേസസ് സോ വൈൽ വർക്കിംഗ് ഓൺ ദ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ദർ ഒക്കേഴ്സ് ദ റിക്വയർമെൻറ്റ് ഓഫ് using the database by multiple users for performing different operations and in that case concurrent execution of the database is performed adava oru database transaction il work cheyanu vicharikka so aa samayathu occur the requirement of using the database by multiple users for performing different operations adava nammalde kayil ottoru database aanu ullathu aa database laana multiple users different type of operations perform ചെയ്യുന്നത് so perform ചെയ്യുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് concurrent execution of database എന്ന് പറയുന്നത് കാരണം ഓരോ യൂസേഴ്സിനും ഓരോ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ടാവുക ഒരേ ഡാറ്റാബേസിലാണ് പെർഫോം ചെയ്യുന്നത് ചിലപ്പോൾ സെയിം ഡാറ്റയിലായിരിക്കും മൾട്ടിപ്പിൾ യൂസേഴ്സ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടാവുക പല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടാവുക സോ ദാറ്റ് ഇസ് കൺകറൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ So the thing is that the simultaneous execution that is performed should be done in an interleaved manner. എന്താണ് നമ്മൾ പറഞ്ഞു സിമൾട്ടേനിയസ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ അത് പെർഫോം ചെയ്യുന്നത് എന്താണ് ഇൻ്റർലീവ്ഡ് മാനറിലാണ് പെർഫോം ചെയ്യുന്നത് ആൻഡ് നോ ഓപ്പറേഷൻ ഷുഡ് എഫക്ട് ദ അതർ എക്സിക്യൂട്ടിംഗ് ഓപ്പറേഷൻസ് അഥവാ ഒറ്റൊരു ഓപ്പറേഷനും മറ്റുള്ള എക്സിക്യൂഷൻ ഓഫ് ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക ദസ് മെയിൻറ്റെയിനിങ് ദ കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റാബേസ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡാറ്റാബേസിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ദാറ്റ് മീൻസ് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ഡാറ്റാബേസ് ഉപയോഗിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് സോ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അഥവാ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം ഡാറ്റാബേസിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ മറ്റൊരു ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യാനും പാടില്ല അതേപോലെ തന്നെ
എന്താണ് ഒരു ഓപ്പറേഷൻസ് എന്തായിരിക്കണം പെർഫോം ചെയ്യുന്നത് ഇൻ്റർലീവ്ഡ് മാനറിലും ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദസ് ഓൺ മേക്കിംഗ് ദ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസ് ദർ ഒക്കെ സെവറൽ ചാലഞ്ചിങ് പ്രോബ്ലം ദാറ്റ് നീഡ് ടു ബി സോൾവ്ഡ്. സോ ഇങ്ങനെ കൺകറൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസിൻ്റെ കൺകറൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ഒക്കറിയണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒക്കറിയുന്ന സമയത്ത് അത് പല ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നുണ്ട്. സോ ആ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്നുള്ളതാണ് നമ്മൾ താഴെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കൺകറൻ്റ് ആയിട്ട് ഓപ്പറേഷൻസ് ട്രാൻസാക്ഷനിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് പല പ്രോബ്ലംസും വരും. സോ അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രോബ്ലംസ് കുറേ ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ പ്രോബ്ലംസ് വിത്ത് കൺകറൻറ്റ് എക്സിക്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ദ ടു മെയിൻ ഓപ്പറേഷൻസ് ആർ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ്. നമുക്കറിയാം ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ്റെ കേസിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ഓപ്പറേഷൻസ് ആണ് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും. നമ്മൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ കണ്ടതാണ്. സോ ദർ ഈസ് എ നീഡ് ടു മാനേജ് ദിസ് ടു ഓപ്പറേഷൻസ് ഇൻ ദ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ആസ് ഇഫ് ദീസ് ഓപ്പറേഷൻസ് ആർ നോട്ട് പെർഫോം ഇൻ എ ഇൻ്റർലീവ്ഡ് മാനർ ആൻഡ് ദ ഡാറ്റ മേ ബിക്കം ഇൻകൺസിസ്റ്റൻറ്റ്. സോ ദ ഫോളോയിങ് പ്രോബ്ലംസ് ഒക്കെ വിത്ത് ദ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ഓപ്പറേഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അഥവാ ഇൻ്റർലീവ്ഡ് മാനറിൽ ഈ ഓപ്പറേഷൻസ് ഒന്നും പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കുറേ പ്രോബ്ലംസ് ഒക്കറിയും. കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ദ ഓപ്പറേഷൻസിന് കുറേ പ്രോബ്ലംസ് ഒക്കറിയും. സോ അതിൽ പറയുന്ന ഒരു പ്രോബ്ലമാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ മറ്റൊരു പേരാണ് WW കോൺഫ്ലിക്റ്റ്. റൈറ്റ് W മീൻസ് റൈറ്റ് എന്നുള്ളതാണ്. സോ റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്നും നമ്മൾ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസിനെ പറയുന്നതാണ്. സോ നമുക്ക് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നോക്കാം. ദ പ്രോബ്ലം ഒക്കേഴ്സ് വെൻ ടു ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസ് പെർഫോം ദ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ് ഓൺ ദ സെയിം ഡാറ്റാബേസ് ഐറ്റംസ് ഇൻ എൻ ഇൻ്റർലീവ്ഡ് മാനർ ദറ്റ് ഇസ് കൺകറൻറ്റ് എക്സിക്യൂഷൻ ദാറ്റ് മേക്സ് ദ വാല്യൂസ് ഓഫ് ദ ഐറ്റംസ് ഇൻകറക്റ്റ് ഹെൻസ് ദ മേക്കിംഗ് ദ ഡാറ്റാബേസ് ഇൻകൺസിസ്റ്റൻസ്. എപ്പോഴാണ് ലാസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ റൈറ്റ് കോൺഫ്ലിക്റ്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുകയാണ്. എന്താണ് പെർഫോം ചെയ്യുന്നത്? റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻസ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് സെയിം ഡാറ്റാബേസ് ഐറ്റംസിൽ ഇൻ്റർലീവ്ഡ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സോ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? മേക്സ് ദ വാല്യൂസ് ഓഫ് ദ ഐറ്റം ഇൻകറക്റ്റ്. അതിൽ ഡാറ്റാബേസിലുള്ള ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻകറക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇൻകറക്റ്റ് ആവുകയാണ്. ദാറ്റ് മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസ് സെയിം ഡാറ്റാബേസ് ഐറ്റംസിൽ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻസ് ഇൻ്റർലീവ്ഡ് മാനറിൽ അല്ലാതെ പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ വാല്യൂസിൽ ഐറ്റംസിൻ്റെ വാല്യൂസിൽ ഇൻകറക്റ്റ് വരും. ഓക്കെ, സോ അതെന്ത് ചെയ്യും? ഡാറ്റാബേസിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാക്കും. സോ ആ ഒരു പ്രോബ്ലത്തിനെയാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഇത് അതിൻ്റെ ഡെഫിനിഷനാണ്. എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ കൺസിഡർ ദ ബിലോ ഡയഗ്രാം വേർ ടു ട്രാൻസാക്ഷൻ TX ആൻഡ് TY ആർ പെർഫോംഡ് ഓൺ ദ സെയിം അക്കൗണ്ട് A. നമ്മളിവിടെ രണ്ട് ട്രാൻസാക്ഷൻസ് ആണുള്ളത്. TX എന്ന് പറയുന്ന ട്രാൻസാക്ഷനും ഉണ്ട്, TY എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസും ഉണ്ട്. ഈ രണ്ട് ട്രാൻസാക്ഷൻസും പെർഫോം ചെയ്യുന്നത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡാറ്റാബേസ് ഐറ്റംസിലാണ്. ദാറ്റ് മീൻസ് ഇവിടെ സെയിം അക്കൗണ്ടാണ്, സെയിം അക്കൗണ്ട് Aയിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ദ ബാലൻസ് ഓഫ് അക്കൗണ്ട് A ഈസ് 300. 300 Aയിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് സെയിം അക്കൗണ്ടിൽ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടോ? ഇതാണ് പറയുന്നത് ടു ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ പെർഫോം ദ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഓൺ ദ സെയിം ഡാറ്റാബേസ് ഐറ്റംസ് ഇങ്ങനെ ഇൻ്റർലീവ്ഡ് മാനർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ടാക്കുക? അങ്ങനെ ഇൻ്റർലീവ്ഡ് മാനറിൽ അത് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് എന്തുണ്ടാക്കുന്നുണ്ട്? ഡാറ്റാബേസിലുള്ള ഐറ്റംസിൻ്റെ വാല്യൂസ് ഇൻകറക്റ്റ് ആക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോബ്ലമാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാണ് ഇതെന്ന് പറയുന്നത്, TX എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ, TY എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ. ഇവിടെ കുറേ ടൈമുകൾ കൊടുത്തിട്ടുണ്ട്, T1 ടൈം, T2 ടൈം, T3 ടൈം. ഓരോ ടൈമിലും എന്താണ് പെർഫോം ചെയ്യുന്നത്? ഇൻ്റർലീവ്ഡ് മാനർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് റീഡ് ഇവിടെ പെർഫോം ചെയ്തു, ഇവിടെ
വീണ്ടും ഒരു എ മൈനസ് 50 മൈനസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ടി വൈയിലാണ് വരുന്നത് ട്രാൻസാക്ഷൻ ഉണ്ടോ ഇത്, ഇത് കഴിഞ്ഞിട്ട് ഇത്, പിന്നെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട്. അങ്ങനെ ഇന്റർലീവ്ഡ് മാനർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താണ് എക്സിക്യൂഷൻ ആണ് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലത്തിനൊരു എക്സാമ്പിൾ ആണിത്. ടി വൺ എന്ന് പറയുന്ന ടൈമിൽ എ എന്ന് പറയുന്ന അക്കൗണ്ടിലുള്ള ബാലൻസ് റീഡ് ചെയ്യാണ് ട്രാൻസാക്ഷൻ ടി എക്സ് ചെയ്യുന്നത് ഇവിടെ. സോ റീഡ് ചെയ്തതിന് ശേഷം ടി ടു എന്ന് പറയുന്ന ടൈമിൽ അതെന്ത് ചെയ്യുന്നു, 50, ആ ഒരു എ എന്ന് പറയുന്ന അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയായിരുന്നു, 300 ആണ്, നമ്മളിവിടെ കണ്ടു അല്ലേ. അതിന്ന് എന്ത് ചെയ്യുന്നു, 300 നിന്ന് 50 കുറക്കുകയാണ് ആര് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ ടി എക്സ് ചെയ്യുന്നത്. അതിനുശേഷം 50 കുറച്ചിട്ട് അത് സേവ് ചെയ്യുന്നതിന് പകരം, സേവ് ചെയ്യുക മീൻസ് എന്താണ്, എയിലോട്ട് അത് റൈറ്റ് ചെയ്താൽ എന്തായി, അവിടെ സേവ് ആയി. സോ സേവ് ചെയ്യുന്നതിന് പകരം അത് പിന്നെ എന്ത് ചെയ്യുന്നു, ടി ത്രീ ടൈമിൽ എങ്ങോട്ടാണ് വരുന്നത്, ട്രാൻസാക്ഷൻ ടി വൈ ആണ് എ എന്ന് പറയുന്ന ഡാറ്റ ഐറ്റത്തിൽ പെർഫോം ചെയ്യുന്നത്. ഇതുവരെ എയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ടി എക്സ് ആയിരുന്നു. അതിനുശേഷം ഈ ഒരു 50 മൈനസ് ചെയ്തതിന് ശേഷം പിന്നെ പെർഫോം ചെയ്യുന്നത് എന്താണ്, എ എന്ന് പറയുന്ന അക്കൗണ്ടിൽ പെർഫോം ചെയ്യുന്നത് ടി വൈ എന്ന് പറയുന്ന ട്രാൻസാക്ഷനാണ്. ടി വൈ എന്താ ചെയ്യുന്നത്, എയിലുള്ള അക്കൗണ്ട് ബാലൻസ് എത്രയാണോ അത് റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എയിൽ ഇപ്പോൾ കറൻ്റ്ലി എന്തായിരിക്കും അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവുക, 300 തന്നെയാണ് ഉണ്ടാവുക. കാരണം ഇവിടെ എയിലെ അക്കൗണ്ട് ബാലൻസ് 300 ആയിരുന്നു, പിന്നെ എയിൻ്റെ 300-ന് 50 കുറച്ചു എന്നല്ലാതെ അത് അവിടെ എന്തായിട്ടില്ല, റൈറ്റ് ചെയ്തിട്ടില്ല. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ആവുള്ളൂ. സേവ് ആവാത്തത് കൊണ്ട് തന്നെ എയിൽ അക്കൗണ്ട് റീഡ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ട് ബാലൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്രാൻസാക്ഷൻ ടി വൈക്ക് എന്താണ് കിട്ടുക, 300 തന്നെയാണ് കിട്ടുക. ദെൻ ആ 300-ലോട്ട് 100 ആഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, അടുത്ത ടി ഫോർ എന്ന് പറയുന്ന ടൈമിൽ ടി വൈ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. സോ എയിലെന്തായി, 400 ആയി. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ ടി എക്സ് എന്ന് പറയുന്നത് റൈറ്റ് എനെ എന്ത് ചെയ്യുന്നു, റൈറ്റ് ആണ് ചെയ്യുന്നത്. സോ എനെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും എൻ്റെ ഇത് വരുന്നുണ്ടാവുക, എൻ്റെ എന്ത് ചെയ്യുന്നു, എനെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും വരുന്നുണ്ടാവുക, അതാണ് ഇവിടെ പറയുന്നത്. എനെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏതായി ബിക്കം 200, ഡിറ്റക്ടർ നോട്ട് അപ്ഡേറ്റ് ആൻഡ് റൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. എൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു 250 ഓൺലി, ടി വൈ ഡിഡ് നോട്ട് അപ്ഡേറ്റ് ദ വാല്യൂ 8. കാരണം എന്താണ്, ഇപ്പം എന്ത് ചെയ്തു, എൻ്റെ വാല്യൂ അവിടെ അപ്ഡേറ്റ് ചെയ്തു, റൈറ്റ് എ ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി എൻ്റെ വാല്യൂ എന്തായി മാറും, എൻ്റെ വാല്യൂ ആയി മാറുന്ന എന്താണ്, എനെ ടി എക്സിൽ എന്താണോ ആക്കി ചേഞ്ച് ചെയ്തത് അതെന്തായി, 250 ആക്കിയിട്ട്, 300-ന്ന് 50 കുറച്ച് 250 ആക്കിയിട്ടാണ് അവിടെ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഇവിടെ റൈറ്റ് എ കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. റൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, എൻ്റെ വാല്യൂ ഇവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, 300 കൂടെ 100 കൂട്ടി, ദാറ്റ് മീൻസ് 400 ആക്കിയിട്ട് എൻ്റെ വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എൻ്റെ വാല്യൂ വീണ്ടും റൈറ്റ് ചെയ്യുന്നതോടുകൂടി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫൈനൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 300+100 ആയിട്ടുള്ള 400 ആണ് ഫൈനൽ എയുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇവിടെ റൈറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ എയില് റൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എൻ്റെ വാല്യൂ, ദാറ്റ് മീൻസ് 250 എന്ന് പറയുന്ന ആ വാല്യൂവിനെ എന്ത് ചെയ്യുന്നുണ്ട്, ലോസ്റ്റ് ആക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അതാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ലോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഫൈനലി എത്രയാണോ എന്നുള്ളത് അക്കൗണ്ടിൽ എയിലെന്താണോ ഉള്ളത് അതല്ലേ നമ്മൾ നോക്കുക. അത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ട്രാൻസാക്ഷൻ വൈൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ലാസ്റ്റ് വരുന്നത്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, അതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന 400 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസാക്ഷൻ ടി എക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അവിടെ എന്തായി, ലോസ്റ്റ് ആയി പോയി. ഓക്കെ, അപ്ഡേ ലോസ്റ്റ്, അതാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് വേർഡ്സിൽ പറയുന്നു. ടി വൺ എന്ന് പറയുന്ന ടൈമിൽ എൻ്റെ അക്കൗണ്ട് ബാലൻസ് റീഡ് ചെയ്യുന്നു, അപ്പോൾ 300 ആണ്. ടി ടു എന്ന് പറയുന്ന ടൈമിൽ 50 എന്ത് ചെയ്യുന്നു, എ എന്ന് കുറക്കുന്നു, സോ 250 ആയി. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ദാറ്റ് മീൻസ് റൈറ്റ് ചെയ്തിട്ടില്ല. അൾട്ടർനേറ്റീവ്ലി പിന്നെ എന്ത് ചെയ്യുന്നു, ടി ത്രീ എന്ന് പറയുന്ന സമയത്ത് അക്കൗണ്ട് ബാലൻസ് റീഡ് ചെയ്യുന്നു, സോ 300 ആണ്. അവിടെ ടി എക്സ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ വാല്യൂ 300 ആയിരിക്കും. ടി ഫോർ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ്റെ ടൈമിൽ 100 എന്ത് ചെയ്യുന്നു, എൻ്റെ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യുന്നു, സോ
400 ആയി അവിടെയും എന്താ എന്താ നടന്നിട്ടില്ല അപ്ഡേറ്റ് ഓർ റൈറ്റ് നടന്നിട്ടില്ല അതിനുശേഷം ടി എക്സിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ്റെ അപ്ഡേഷൻ നടക്കുന്നത് റൈറ്റ് ചെയ്യുന്നു വാല്യൂവിനെ എൻ്റെ വാല്യൂവിനെ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ 250 എന്തായി അവിടെ അപ്ഡേറ്റ് ആയി പക്ഷെ ആ സമയത്ത് ടി വൈ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ദെൻ ടി സെവൻ എന്ന് പറയുന്ന സമയത്ത് ടി വൈൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുകയാണ് ദാറ്റ് മീൻസ് ടി വൈ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എ എന്ന് പറയുന്ന വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു സോ എന്തായി മാറുന്നു 400 ആയിട്ട് മാറുന്നു ഇറ്റ് മീൻസ് ദ വാല്യൂ റിട്ടേൺ ബൈ ടി എക്സ് ഈസ് ലോസ്റ്റ് സോ ആ സമയത്താണ് ടി എക്സ് റൈറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ അവിടെ ലോസ്റ്റ് ആയി പോകുന്നത് സോ 250 എന്ന് പറയുന്ന വാല്യൂ അവിടെ എന്താവുന്നു ലോസ്റ്റ് ആയി പോവാണ് ചെയ്യുന്നത് സോ ഹെൻസ് ഡാറ്റ ബിക്കം ഇൻകറക്റ്റ് ആൻഡ് ഡാറ്റാ ബേസ് സെറ്റ്സ് ടു ഇൻകൺസിസ്റ്റൻസ് സോ അവിടെ ഡാറ്റ എന്താണ് ഇൻകറക്റ്റ് ആവില്ല ട്രാൻസാക്ഷൻ ടി വൺ പെർഫോം ചെയ്ത ഡാറ്റ അവിടെ ലോസ്റ്റ് ആയി പോയി എന്തുകൊണ്ട് ട്രാൻസാക്ഷൻ ടി വൈ അവിടെ എന്ത് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി അവിടെ ട്രാൻസാക്ഷൻ ടി എക്സിൻ്റെ ഇത് ലോസ്റ്റ് ആയി പോയി സോ അവിടെ എന്താണ് ഡാറ്റ ഇൻകറക്റ്റ് ആവുകയാണ് ദാറ്റ് മീൻസ് ഡാറ്റാ ബേസ് എന്താണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് സോ ദസ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഇൻ ദ ഡാറ്റാ ബേസ് ആൻഡ് അവോയ്ഡ് സച്ച് പ്രോബ്ലംസ് ദാറ്റ് മേ ടേക്ക് പ്ലേസ് ഇൻ കൺകറൻറ്റ് എക്സിക്യൂഷൻ മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് ആൻഡ് ദാറ്റ് ഈസ് വേർ ദ കൺസെപ്റ്റ് ഓഫ് കൺകറൻസി കൺട്രോൾ കമ്മിങ് ടു ദ റോൾ എന്താ പറയുന്നത് ഇങ്ങനെ നമ്മൾക്ക് എന്താണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഡാറ്റാ ബേസിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചതുപോലുള്ള ഇതൊരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് സോ അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻസ് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പല പ്രോബ്ലംസും വരും സോ അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡാറ്റാ ബേസിനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ അപ്പം എന്ത് ചെയ്യുന്നു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു മാനേജ്മെൻറ്റ് വേണം അല്ലേ അതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു മാനേജ്മെൻറ്റ് വേണം അതിന് വേണ്ടിയിട്ട് ഉള്ള കൺസെപ്റ്റാണ് കൺകറൻസി കൺട്രോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റാണ് കൺകറൻസി കൺട്രോൾ എന്ന് പറയുന്നത് സോ കൺകറൻസി കൺട്രോൾ ഈസ് ദ വർക്കിംഗ് കൺസെപ്റ്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ കൺട്രോളിങ് ആൻഡ് മാനേജിങ് ദ കൺകറൻ്റ് എക്സിക്യൂഷൻ ഓഫ് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഉണ്ടോ ഡാറ്റാബേസ് കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് വർക്കിംഗ് കൺസെപ്റ്റാണ് എന്ത് കൺകറൻസി കൺട്രോൾ എന്ന് പറയുന്നത് ആൻഡ് ദസ് അവോയ്ഡിങ് ദ ഇൻകൺസിസ്റ്റൻസി ഇൻ ദ ഡാറ്റാബേസ് സോ കൺകറൻസി കൺട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റും ഇൻകൺസിസ്റ്റൻസി ഡാറ്റാബേസിലുള്ള ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ദസ് ഫോർ മെയിൻറ്റെയിനിങ് ദ കൺകറൻസി ഓഫ് ദ ഡാറ്റാബേസ് വി ഹാവ് ദ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾ സോ നമുക്കിങ്ങനെ കൺകറൻസി ഡാറ്റാബേസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട് സോ അതിനാണ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് എന്ന് പറയും സോ ഇവിടെ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് എന്താണെന്നത് പറയുന്നുണ്ട് ടു കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് ദ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് ensure the atomicity, consistency, isolation and durability and serializability of the concurrent execution of the database transaction. So, database transaction de concurrent ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അറ്റോമിസിറ്റി കൺസിസ്റ്റൻസി ഐസൊലേഷൻ ഡ്യൂറബിലിറ്റി സീരിയലൈസബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് സോ therefore these protocols are categorized into so concurrency control protocols in namu moonayittana categorize cheyittullathu first one log based concurrency control protocol log based aayittulla concurrency control protocols undu oru category aanu to rendamathe timestamp concurrency control protocols undu moonamathe category ennu parayunnathu validation based concurrency control protocols undu so idana moonu type of endu one category of കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസിൽ വരുന്നത് ഓക്കെ സോ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കൺകറൻസി കൺട്രോളിൻ്റെ കേസിൽ അതേപോലെ തന്നെ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസിൻ്റെ കേസിലും നമുക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു